നമസ്കാരം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരം പരിഹസിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അതായിരുന്നു സാലുമരട തിമ്മക്ക എന്ന തിമ്മക്ക. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടുമടുത്തപ്പോൾ 40-ാമത്തെ വയസ്സിൽ അവർ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ ജീവനൊടുക്കിയില്ല. പിറക്കാതെ പോയ മക്കൾക്ക് പകരം ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ തിമ്മക്കയും ഭർത്താവും ചേർന്ന് നട്ടുപിടിപ്പിച്ചു. ഇന്നവർ വൃക്ഷങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നു. 100 വയസ്സിന് മുകളിലാണ് പ്രായം. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ പ്രായം അറിയില്ല. പക്ഷേ 1928 വിവാഹം കഴിഞ്ഞത് എന്നൊരു ഓർമ്മയുണ്ട്. 20 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മരത്തൈകൾ നട്ടു തുടങ്ങിയത്. ആദ്യത്തെ തൈക്ക് ഇപ്പോൾ 65 വയസ്സ് കഴിഞ്ഞു. കർണാടകയുടെ തലസ്ഥാനത്തുള്ള കുടൂർ നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായി 4 കിലോമീറ്ററോളം ദൂരത്തിൽ 284 ആൽമരങ്ങൾ അവർ നട്ടുവളർത്തി. 50 വർഷത്തെ നിതാന്തമായ പരിശ്രമം. 284 മരങ്ങൾ ഇപ്പോൾ റോഡിനിരുവശത്തും തണൽ ചൂടി നിൽക്കുന്നു. സാലുമരട തിമ്മക്ക നട്ടുവളർത്തിയ ആൽമരങ്ങൾക്ക് 498 കോടി രൂപ വില വരുമെന്ന് സർക്കാർ പറയുന്നു. വീട്ടിലടക്കം തിമ്മക്കും മക്കളില്ലാത്തതിൻ്റെയും വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ അവരുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 8000-ത്തിലധികം വൃക്ഷങ്ങളാണ് തിമ്മക്ക ഇത്രയും കാലത്തിനിടയിൽ നട്ടുപിടിപ്പിച്ചത്. 1991 തിമ്മക്കയുടെ ഭർത്താവ് മരിച്ചു. അപ്പോഴും അവർ വൃക്ഷങ്ങളെ പരിചരിച്ചു പോന്നു. നിരവധി പുരസ്കാരങ്ങൾ തിമ്മക്കയെ തേടി വന്നു. ഭർത്താവിൻ്റെ മരണത്തിലും തിമ്മക്കയെ തളരാതെ പിടിച്ചു നിർത്തിയത് ആൽമരങ്ങൾ തന്നെയാവണം. 1995 നാഷണൽ സിറ്റിസൺസ് അവാർഡ്, 2010 ഹംപി യൂണിവേഴ്സിറ്റിയുടെ നദോശ അവാർഡ്, 1997 ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ തിമ്മക്കയെ തേടിയെത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ പത്മശ്രീ വരെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സാലുമരട തിമ്മക്ക സമാജ് സേവ. ഡെസ്ക്, തത്വമയി ന്യൂസ്.